ഇന്ന് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ നമ്മോടൊപ്പമുള്ള അതിഥി അബുദാബിയിലെ പ്രശസ്തമായ ഗ്രീൻ കാർ റെൻ്റെ കാർ എന്ന വലിയ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറും അതോടൊപ്പം തന്നെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തന മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളതും കലാപ്രവർത്തന മേഖലയിൽ തൻ്റേതായ സാന്നിധ്യം അർപ്പിച്ച ഒരു വ്യക്തിയാണ് മിസ്റ്റർ ഷാജി അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക് സർ നമസ്കാരം നമസ്കാരം അത്ര തന്നെ വളരെ സന്തോഷം തോന്നുന്നു കാരണം ഒരു മലയാളി അബുദാബിയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എത്തുക ഇപ്പോൾ ഗ്രീൻ കാർ അന്റേക്കാർ എന്ന വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാക്കുക വളരെ സന്തോഷം എങ്ങനെയായിരുന്നു താങ്കളൊരു പ്രവാസ ജീവൻ തുടങ്ങുന്നതെന്നൊന്ന് വിശദമാക്കാം എൻ്റെ പ്രവാസ ജീവിതം നയൻറ്റീൻ എയ്റ്റി ഫൈവ് തുടങ്ങുകയാണ് ആദ്യം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു കൊഡാക്ക് കമ്പനിയിൽ അവിടെ ഒരു ഇരുപത് വർഷത്തോളം വർക്ക് ചെയ്തു അതിനുശേഷമാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത് ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെയിൽസ് ഫീൽഡുമായിട്ട് വളരെ ബന്ധമുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ഉറപ്പുണ്ടായിരുന്നുകൊണ്ടായിരുന്നു എനിക്ക് ഫീൽഡിലേക്ക് വന്നത് സാർ അന്ന് ആദ്യമായി താങ്കൾ എത്തുന്നത് അബുദാബിയിലേക്കായിരുന്നു അതോ യു എയുടെ മറ്റു മേഖലയിലേക്കായിരുന്നു വരുമ്പോൾ താങ്കളുടെ ജോലി എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാൻ ഞാൻ ആദ്യമായി യു എയിലിറങ്ങുന്നത് അജ്മാനിലാണ് കുടാക്കിൻ്റെ ഹെഡ് ഓഫീസ് അജ്മാൻ ആയിരുന്നു അജ്മാനിലാണ് എത്തുന്നത് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യുന്ന എൻ്റെ പ്രൊഫഷൻ ഫോട്ടോഗ്രാഫറാണ് അവിടെ നിന്ന് സെയിൽസിലും സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് സൂപ്പർവൈസർ അങ്ങനെയുള്ള പോസ്റ്റിലൊക്കെ അലങ്കരിച്ചതിനു ശേഷമാണ് സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാപനം നടത്തണമെന്ന് മനസ്സിൽ ആഗ്രഹം വന്നതും അങ്ങനെ ഈ ഫീൽഡിലേക്ക് തിരിയാനുള്ള ചിലപ്പോൾ ഗ്രീൻ കാർ റെൻ്റെ കാർ എന്ന സ്ഥാപനം അബുദാബിയിൽ എന്ന് മാത്രമല്ല യു എയിൽ വളരെ സജീവമായി അറിയാവുന്ന ഒരു ഈ മേഖലയിൽ അറിയാവുന്ന ഒരു സ്ഥാപനമാണ് എങ്ങനെയായിരുന്നു ഗ്രീൻ ഡെൻഡേക്കാരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ എവിടെയൊക്കെയാണ് നമ്മുടെ മേജർ ഉള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയും ഞാനും എൻ്റെ ഒരു സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ അച്ചീവ്മെൻ്റ് നേടിയത് എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ഒരു ബ്രാഞ്ച് മുസഫേലുണ്ട് കൂടാതെ ഓൺ ഉണ്ട് സെയിം നൈമിൽ നെയിമിൽ ഇപ്പോൾ എല്ലാം കൂടി പത്ത് പതിനാറ് സ്റ്റാഫുണ്ട് അതിൻ്റെ ഹാർഡ് വർക്കിൽ എന്നോട് സഹ സഹകരിച്ച എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട മീൻസ് എൻ്റെ സ്റ്റാഫ് മുജീബ് ഫ്രം ട്രിമാൻഡ്രം നമ്മൾ രണ്ടുപേരും സെയിൽസ് ഓരോ കമ്പനികളിൽ പോയി സെയിൽസ് കൊണ്ടുവരികയും അത് കഴിഞ്ഞ് കമ്പനി വളരെ വളർന്നതിന് ശേഷമാണ് മറ്റുള്ള സ്റ്റാഫ് ആഡ് ചെയ്യുകയും ചെയ്തത് എല്ലാ മേഖലയിലും നമ്മൾ വർക്ക് ചെയ്ത് ഡ്രൈവറായിട്ടും എൻ്റെ സുഹൃത്ത് എൻ്റെ സ്റ്റാഫ് ക്ലീനറായിട്ട് ബികോം കാരനാണ് എം ബി എ കാരനാണ് അവൻ വണ്ടി വരെ കഴിഞ്ഞിട്ടുണ്ട് ഇവൻ ഞാൻ തന്നെ എന്താ സ്റ്റാർട്ടിങ്ങിൽ കാണാം വിത്ത് കൂടുതൽ സ്റ്റാഫില്ല അത് നമ്മൾ തുടങ്ങിയവർ പ്രസ്ഥാനമായത് കൊണ്ട് വളരെ ഹാർഡ് വർക്ക് മോർ ദാൻ ഫോർട്ടീൻ അവേഴ്സ് ഡെയിലി വർക്ക് ചെയ്തിട്ടുണ്ട് ഫോർട്ടീൻ പതിനാറ് മണിക്കൂർ സാർ പൊതുവേ ഇപ്പോൾ മലയാളികൾ ഒരുപാട് വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ ഈ വണ്ടി എടുക്കാറുണ്ട് ഇപ്പോൾ മലയാളികൾ തന്നെ വലിയ കമ്പനികൾ നടത്തുന്ന ആൾക്കാരും താങ്കളുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ട് അവിടെ നിന്ന് വണ്ടി എടുക്കാറുണ്ട് അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ അവർക്കൊരു ഇയർലി ഒരു ഒന്നോ ഒന്നിലധികമോ പത്തോ വണ്ടികൾ എടുക്കുകയാണെങ്കിൽ ഇതിന് വരുന്ന മെയിൻറ്റനൻസ് കോസ്റ്റ് അതുപോലെ തന്നെ ഇൻഷുറൻസ് അത്തരത്തിലുള്ള ഒരുപാട് ചിലവുകൾ വരാറുണ്ട് അത് നമ്മളാണോ വഹിക്കേണ്ടത് അതോ എടുക്കുന്ന കസ്റ്റമർ വഹിക്കണോ അതിനെ വിശദമാക്കാം ഇതിന് പിന്നിൽ വരുന്ന എല്ലാ ചിലവും നമ്മളാണ് വഹിക്കുന്നത് ഓൺലി കസ്റ്റമർ പേ ചെയ്യുന്നത് റെന്റ് മാത്രമേ പേ ചെയ്യൂ ഇൻഷുറൻസ് ഫുൾ ഇൻഷുറൻസിലാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത് എന്ത് ഉത്തരവാദിത്തം വന്നാലും നമ്മളേറ്റു എവിടെ വണ്ടി ബ്രേക്ക് ഡൗൺ ചെയ്ത് ആയിക്കഴിഞ്ഞാലും നമ്മൾ റിക്കവറി അയക്കും ആ സ്പോട്ടിൽ വേറെ ന്യൂ കാർ റീപ്ലേസ് ചെയ്യും ഇതാണ് നമ്മുടെ സർവീസ് അപ്പോൾ കസ്റ്റമറിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കസ്റ്റമറിന് യാതൊരു ബുദ്ധിമുട്ടില്ല എന്ത് പ്രോബ്ലം വന്നാലും ദൈവൽ കൊളാസ് നമ്മൾ ആ സ്ഥലത്ത് നമ്മുടെ അടുത്ത വണ്ടി വണ്ടിരിക്കും ആ ടൈപ്പ് വണ്ടി തന്നെ എത്തിക്കുക എന്നുള്ളത് അല്ല അത് പറയാൻ പറ്റില്ല ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും ആ വണ്ടി നമുക്ക് ചെയ്യാൻ പറ്റില്ല ഉള്ളതിൽ വെച്ച് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വണ്ടി എത്തിക്കും അത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്ത് അദ്ദേഹത്തിന്റെ വണ്ടി തന്നെ തിരിച്ചു കൊടുത്തിരിക്കും ഓ അതുവരെയുള്ള ഒരു കാലഘട്ടം അല്ലേ സാറിന് ബിസിനസ് ഇല്ലാതെ മറ്റ് ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട് കാരണം താങ്കൾ ഇവിടുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരുപാട് സംഘടനകളിൽ മെമ്പറാണ് ഇപ്പോൾ ഇന്ത്യൻ സോഷ്യൽ സെൻ്റർ ആയാലും അതുപോലെ തന്നെ മറ്റു പ്രവർത്തന മേഖലകൾ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ചൊന്ന് വിശദം നോക്കാം തീർച്ചയായും അബുദാബി ഇന്ത്യൻ സോഷ്യൽ സെൻ്ററിൻ്റെ മെമ്പറാണ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് മുതൽ കൂടാതെ ട്രിവാൻഡ്രംസാൻ ട്രിവാൻഡ്രത്ത് കാരണതാണ് ട്രിവാൻഡ്രം സംഘടന അനന്തപുരി റെസിഡൻസ് അസോസിയേഷൻ നോൺ റെസിഡൻസ് അസോസിയേഷൻ അതിൻ്റെ മെമ്പറാണ് കൂടാതെ ഞാനൊരു ബേസിക്കലി ഒരു ഡ്രാമ ആക്ടറായിരുന്നു ഇവിടെ ഗൾഫിലേക്ക് വന്നതിന് ശേഷം അതൊന്നും ഡെവലപ്പ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ബിസിനസ്സിൻ്റെയും എല്ലാത്തിൻ്റെയും കാര്യത്തിൽ ഫുൾ ബിസി ഉള്ള ഒരു ഇതായുണ്ട് എന്നാലും കുറച്ച് ടെലിഫിലിമുകളിലും അഡ്വെർടൈസ്മെൻറ്റുകളിലൊക്കെ കുറച്ച് അഭിനയിച്ചിട്ടുണ്ട് സാറിൻ്റെ ഈ കലാപ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം ഇത് താങ്കൾ പറയേണ്ട ഈ നാടക പ്രവർത്തകനായിരുന്നു അതുപോലെ തന്നെ ആഡ് ഫിലിമുകളിൽ ഒരുപാട് ആഡ് ഫിലിമുകൾ താങ്കൾ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു ഈ കലാപ്രവർത്തന രംഗത്തേക്കുള്ളൊരു തുടക്കം നാട്ടിൽ വെച്ചായിരുന്നു ഇവിടെ വെച്ചായിരുന്നു കൂടുതലും നാട്ടിൽ വെച്ചായിരുന്നു ഇവിടെ അതിനുള്ള സമയവും കാര്യങ്ങളൊന്നും കൂടുതൽ കിട്ടിയിട്ടില്ല ഇവിടെ വന്നതുകൂടി അത് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തത് നാട്ടിൽ വെച്ച് എന്റെ സ്വന്തം ട്രൂപ്പ് എനിക്കുണ്ടായിരുന്നു നാടക മത്സരങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു ഒരുപാട് നാടക നാടകം അഭിനയശാല തിരുവനന്തപുരം ഇല്ല അല്ല വേണ്ട ബേസിക്കലി എൻ്റെ നാട് വർക്കലയാണ് വർക്കല പാലച്ചിറ എന്നുള്ള ചില സ്ഥലങ്ങളിൽ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ ട്രൂപ്പാണ് ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു നാടക അഭിനയത്തിന് കൂടെ വിദ്യാഭ്യാസം കൊണ്ടുപോകാൻ പറ്റാതെ വന്നപ്പോൾ വീട്ടുകാരുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ എസ്പെഷ്യലി ഫാദർ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ വിദ്യാഭ്യാസം തന്നെ പകുതിയിൽ മുടക്കിയിട്ട് എന്നെ അവർ ജാതി ഇങ്ങോട്ട് കയറ്റി ചെയ്യുകയാണ് ചെയ്തു അതെന്ന് തന്നെ എനിക്ക് പറയാം അതല്ലേ അതോടുകൂടി എല്ലാം അത് കഴിഞ്ഞിട്ടും പിന്നെ ലീവിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഡ്രാമയിലൊക്കെ അഭിനയിക്കാറുണ്ടായിരുന്നു പിന്നെ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ ഫിലിം ഫീൽഡിലും പിന്നെ ടെലിഫിലിം ഫിലിം ഫീൽഡിലൊക്കെ ഉണ്ട് അതിലൊക്കെ അഡ്വർടൈസ്മെൻറ്റിലും മറ്റുള്ള ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിക്കാറുണ്ട് സമയം കിട്ടുന്ന സമയത്ത് അല്ല നാടകങ്ങൾ ചെയ്തപ്പോൾ ഏതൊക്കെ നാടകങ്ങളായിരുന്നു അന്ന് ചെയ്തത് അതിനെ കുറിച്ചൊന്ന് വിശദമാക്കുക അന്ന് നമ്മൾ കൂടുതലും അഭിനയിച്ചു നമ്മുടെ കാവാലം നാരായണ പണിക്കർ ചെയ്ത്ത് നാടക സംഗീത ആയിരുന്ന ആദ്യ കാലഘട്ടം പ്രൊഫഷണൽ നാടകങ്ങൾ വളരെ കുറച്ച് അഭിനയിച്ചിട്ടുള്ളൂ ഓക്കെ ആ ടൈപ്പ് നാടകങ്ങൾ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അത് മത്സരങ്ങളിലാണ് കൂടുതൽ പോയി പോകുന്നത് ട്രിവാൻഡത്തും നമ്മളേറെ തൃശ്ശൂർ വരെ അത്രയും ദൂരത്തൊക്കെ പോയി അഭിനയിച്ചിട്ടുണ്ട് മത്സരങ്ങൾ അതിൽ വിജയിക്കാറുണ്ടായിരുന്നു ഓ വിജയിക്കും പല സ്ഥലത്തും വിജയിച്ചിട്ടുണ്ട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് സാറിന് ഒരു മേഖലയിൽ മികച്ച പ്രതികരണങ്ങളായിരുന്നു അത് ഞാൻ കൂടുതലും കോമഡി അന്ന് ഞാൻ കൂടുതലും കോമഡി വേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത് പിന്നീട് കുറച്ച് മുതിർന്നതിന് ശേഷമാണ് അമച്ചർ നാടകങ്ങളിലേക്ക് തിരിഞ്ഞത് അവിടെ പല വേഷങ്ങളും ചെയ്യുമായിരുന്നു സാറെ എന്തായാലും സാറിൻ്റെ ഒരു ചിന്തകൾ അനുസരിച്ച് താങ്കൾ വൻ വിജയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി എന്തായാലും ഫ്യൂച്ചർ പ്ലാനുകൾ ഉണ്ടാവും മനസ്സിൽ എന്തൊക്കെയാണ് താങ്കളുടെ ഫ്യൂച്ചർ പ്ലാനുകൾ അതിനെക്കുറിച്ചൊന്ന് വിശ്വസിക്കുന്നത് തീർച്ചയായും ഗ്രീൻ കാർ എൻ്റെ കാർ എനിക്ക് യു എയിൽ മൊത്തം എല്ലാ സ്ഥലത്തും എത്തിക്കണമെന്നുള്ള ആഗ്രഹമാണ് സർവീസ് ഐ മീൻ എല്ലാ ഗ്രീൻ കാർ എൻ്റെ കാറിൻ്റെ സർവീസ് എല്ലാ എമിറേറ്റ്സുകളിലും എത്തിക്കണമെന്നാണ് ഞാൻ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഉടനെ ഞാൻ ദുബൈയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട് സാറേ കുറിച്ച് പറഞ്ഞാൽ താങ്കളുടെ കുടുംബാംഗങ്ങളുടെ ആരൊക്കെയുള്ളത് അതിനെ കുറിച്ചൊന്ന് പറയൂ എൻ്റെ ഭാര്യയും മൂന്ന് പെൺകുട്ടികളാണ് എനിക്കുള്ളത് ഹയർ സ്റ്റഡീസിന് വേണ്ടി എൻ്റെ ഭാര്യയും മക്കളെ ഞാൻ നാട്ടിലേക്ക് അയച്ചു ഇപ്പോൾ മകളെ എൻജിനീയറിങ് കഴിഞ്ഞുടനെ തിരിച്ചുമോട്ട് വരാനുള്ള ഇതാണ് ജോബ് എൻ്റെ ഇത് ജോബ് ആയിട്ട് നോക്കുന്ന ആ ഒരു പരിപാടിക്കാണ് മറ്റുള്ള മറ്റ് രണ്ട് കുട്ടികൾ ട്വിംസാണ് ഇരട്ടകളാണ് അവർ ഇപ്പോൾ പ്ലസ് ടുന് ഫുൾ എ പ്ലസ് വാങ്ങിച്ചു അവർ എൻജിനീയറിങ്ങിൽ എനിക്ക് തിരിഞ്ഞു പഠിക്കാൻ പഠിക്കാനായിട്ട് എടുക്കരാടെ ഇനിയിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അവർ യു എയിലുള്ള പ്രേക്ഷകർ ഒക്കെ പ്രോഗ്രാം കാണുന്നുണ്ടാവും അപ്പോൾ അവർ റെണ്ടേക്കാർ എടുക്കുവാൻ ചെല്ലണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചൊന്ന് പറയാമോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൊണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട് എന്തായാലും ഈ ഒരു മേഖലയെക്കുറിച്ച് ആധികാരികമായിട്ട് താങ്കൾക്കറിയാൻ പറ്റുന്നതാണ് അതിനെക്കുറിച്ചൊന്ന് പറയും ഏതൊരു റെണ്ടേക്കാറിലും വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഹയർ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പേ വണ്ടി കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക ഇനി ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് പിന്നെ ഹയർ ചെയ് റെക്കാർ അവരുമായിട്ട് കൺഫേം ചെയ്തതിന് ശേഷമേ സൈൻ ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴത്തേ അവിടെ പ്രോബ്ലം ഇന്ന ഡാമേജ് ചെയ്യുക അതിനെല്ലാം ചാർജ് ചെയ്യേണ്ടി വരും അതെ അപ്പോൾ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടും അതുകൂടാതെ വണ്ടി ചെക്ക് ചെയ്യുക ടയർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക കാരണം ടയർ ടയറ് ബ്ലാസ്റ്റാവാൻ ഒരുപാട് സാധ്യതയുണ്ട് ബ്ലാസ്റ്റായി കഴിഞ്ഞാൽ അപകടങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കൂടാതെ ഫൈൻ ട്രാഫിക് ഫൈൻ വരും ഓ അതെല്ലാം കസ്റ്റമർ തന്നെ കസ്റ്റമർ ട്രാഫിക് ഫൈന എന്ത് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ ഇതിലാണ് വരുന്നത് ഓക്കെ സർ ഇനി മറ്റൊരു കാര്യം ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ യു എയിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ളവർ വന്നു കഴിഞ്ഞാൽ അവർ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കാർ കിട്ടും ശരിയാണ് പക്ഷേ ഇതൊന്നുമില്ലാതെ വരുന്ന ഒരു വിസിസ്റ്റർ അദ്ദേഹത്തിന് ടാക്സി പിടിച്ചു പോകാന്നുള്ള ഒരു ഒരു ദുഷ്കരമായ കാര്യമാണ് ഒരു മുപ്പത് ദിവസം നിൽക്കുന്ന ഒരാൾക്ക് മുപ്പത് ദിവസം ടാക്സി പിടിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ചിലവുകളുള്ള കാര്യമാണ് അത്തരം കാര്യങ്ങളിലാണ് റെൻ്റേക്കാരിൻ്റെ ഒരു പ്രസക്തി ഈ ഈ സന്ദർശകരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അവർക്ക് ഈ ഡ്രൈവർ വിത്ത് ഡ്രൈവറായിട്ട് റെൻ്റെക്കാർ കൊടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഗ്രീൻ കാർഡ് റെൻ്റെക്കാറിൻ്റെ ഭാഗത്തുണ്ടോ തീർച്ചയായും നമുക്ക് ഷോഫർ സർവീസ് ഉണ്ട് വിത്ത് ഡ്രൈവർ അത് നമ്മൾ ചാർജ് ചെയ്യുന്നത് പെർ അവർ പെർ അവർ കണക്കാണ് അത് ചാർജ് ചെയ്യുന്നത് വിത്ത് ഡ്രൈവർ അത് വണ്ടിയുടെ ക്വാളിറ്റി ചിലവർക്ക് ചില മീൻസ് സലൂൺ വണ്ടി വേണ്ടി വരും ചിലവർക്ക് കുറച്ച് ലക്ഷറി വണ്ടി വരും ആ വണ്ടിയുടെ ഇതനുസരിച്ചുള്ളതാണ് ചാർജ് വരുന്നത് അതെ യാതൊരു പ്രശ്നമില്ല നമുക്ക് എപ്പോഴും വന്നു കഴിഞ്ഞാലും ആ ഒരു സേവനം ആ സേവാണ് കൊടുക്കുന്നതാണ് സാർ എന്തായാലും വിരുന്നിൻ്റെ സമയം ഏകദേശം പൂർണ്ണമാവുകയാണ് താങ്കൾ ഗ്രീൻ കാർഡിൻ്റെ എന്ന താങ്കളുടെ ഒരു സ്ഥാപനം അബദ്ധ ബിൽ വൺ ഹിറ്റായിക്കൊണ്ട് ഹിറ്റായി നിൽക്കുകയാണ് ഒപ്പം തന്നെ താങ്കളുടെ ചിന്തകൾ അനുസരിച്ച് എല്ലാ എമിറേറ്റുകളിലും സജീവ സാന്നിധ്യമാകുവാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ ഒപ്പം ഒരുപാട് വിശേഷങ്ങൾ ഗ്രീൻ കാർഡിൻ്റെക്കാരുടെ വിശേഷങ്ങളും ഫാമിലി വിശേഷങ്ങളും കലാപ്രവർത്തന രംഗവും ഒക്കെ നമ്മൾ സംസാരിച്ചു ഇനി താങ്കൾക്ക് തീർച്ചയായും ഉയർ കലാപ്രവർത്തന രംഗത്തും കൂടി ഉയർച്ചയിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥം ആശംസിക്കും ുന്നു ഇത്തരം സമയം ഞങ്ങൾ പ്രേക്ഷകരുമായി സംബന്ധിച്ചതിൽ ഞങ്ങളുടെ ഹൃദയംഗമായി നന്ദി താങ്ക്